Devikas Kitchen Recipes like a swagger. In the Nyana, Sadya Vibhog and Lunaitola, Avial in the recipe at Anamanikinother, Keralatil Palace Talangalam, Palaridi Lan Avial and Dakarla. Upon Madhya the Rivangur and Daka the Ridi Lan, Yan in the Vida Avial and Daka another. Upon the Maka, video like a poga. Maka Sadya special Avial and Daka, Padinu entity Yanuda cherry irrigation and chain at the tender. അതുപോലെ അമരപ്പയർ ഒരു 7 അമരപ്പയർ നീളത്തിലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നീളത്തിൽ വേണം അരിയാനായിട്ട്. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം പടവലങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുരിങ്ങിക്കായ എടുത്തിട്ടുണ്ട്. ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനൊരു പാത്രത്തിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ കിട്ടുന്ന ചേന നന്നായിട്ട് വേവുന്നതായതുകൊണ്ട് ഞാൻ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേനയ്ക്ക് വേവ് കൂടുതലുണ്ടെങ്കിൽ ചേന ആദ്യം കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം വേണം ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട്. അപ്പം പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത്രയും മതി മുളക് പൊടി ഇപ്പം. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ പച്ചക്കറികളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ വേണമെങ്കിൽ അത് ചേർക്കാം, കുമ്പളങ്ങ വേണമെങ്കിൽ ചേർക്കാം, അച്ചിങ്ങപ്പയർ ചേർക്കാം. അപ്പം ഞാനിപ്പം ഇത്രയും ചേർത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചക്കറിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങും, എങ്കിലും അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താണ്. 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ മാങ്ങയല്ല ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ സാധാരണ മാങ്ങ ചേർത്തിട്ടാണ് അവിയൽ ഉണ്ടാക്കാറുള്ളത്. ഇന്നിപ്പം മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിലേക്ക് പുളിയാണ് പിഴിഞ്ഞൊഴിക്കുന്നത്. അപ്പം മാങ്ങ ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ പച്ചക്കറി ഒരു പകുതി കുക്കായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. പുളി ആയതുകൊണ്ട് ഞാൻ പച്ചക്കറി എല്ലാം വെന്തതിന് ശേഷം മാത്രമേ പുളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പം 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർത്തോണം. അപ്പം ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും നമുക്ക് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോകരുത് അവിയലിന്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാകാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം മാങ്ങ ചേർക്കുന്നവർ വെജിറ്റബിൾസ് പകുതി കുക്കാവുമ്പം മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു പൂള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പം പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി മതി. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പുളി വേണ്ട, കുറച്ച് പുളി മാത്രം മതി. അപ്പം ആ പുളിയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ മാത്രം നമ്മളിത് അരച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇങ്ങനെ. അപ്പോൾ ഇനി ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്യത്തില്ല. ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മാത്രം മതി. അരപ്പ് ചേർത്തിട്ട് ഒരുപാട് സമയം നമ്മൾ അവിയൽ കുക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സദ്യ സ്പെഷ്യൽ അവിയൽ. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവിയലിൽ ഒരുപാട് തേങ്ങയാവാൻ പാടില്ല. കാരണം തേങ്ങയുടെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പച്ചക്കറിയുടെ ആ ഒരു ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തേങ്ങ ചേർക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അവിയൽ. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ സദ്യ സ്പെഷ്യൽ അവിയൽ. പച്ചക്കറികളൊന്നും ഒരുപാട് കുഴഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.